കണ്ടോ ഞങ്ങളുടെ ആമി സുന്ദരിയായി. സുന്ദരിയായി നീ ആമി പറയട്ടെ. ഇപ്പൊ ഓക്കെ ആയിട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊന്ന് വടകര പോവാണ് കേട്ടോ. വടകര നമുക്ക് നാളെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ട്. ഡയറി ബാഗിൽ വെക്കേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അയ്യോ, എന്റെ മുടി കെട്ടിയത് ശരിയായില്ല, കിടക്കുകയായിരുന്നു. അപ്പൊ ജോൺലി വന്നു. വടകര നമ്മൾ ട്രെയിനിലാണ് പോണേ, കാരണം നമുക്ക് റോഡ് ത്രൂ ബുദ്ധിമുട്ടാണ് ഇപ്പൊ പോവാനായിട്ട്. ഭയങ്കര വണ്ടിയിലിരുന്ന് അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ട്രെയിനിലാണ് പോണേ. അപ്പൊ ലഗേജ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, ഞങ്ങൾ പോട്ടെ. ഇനി സ്റ്റേഷനിൽ എത്തിയിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ ബാക്കി നമ്മുടെ മേക്കപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ലഞ്ച് വീട്ടിൽ നിന്ന് കേട്ടോ കൊണ്ടുപോയി, കാരണം ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട് നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുക. അപ്പോൾ പരമാവധി വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ലഞ്ചൊക്കെ വീട്ടിൽ നിന്ന് നല്ല പൊതിച്ചോറൊക്കെ ആക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ജിഷ്ണ അപ്പുറത്തെ സീറ്റായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എലിയിൽ പൊതിഞ്ഞ സത്യ ഊണ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കിട്ടാം, ജിഷ്ണയും കിട്ടും. ജിഷ്ണ എന്താ അപ്പുറത്ത് വിട്ടു, പക്ഷെ കുഴപ്പമില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഇത് കഴിഞ്ഞാൽ വിശന്ന് എന്നിട്ട് ചെയ്യാം. ഞങ്ങൾ കഴിക്കാനുണ്ട്, സാലഡ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കും. നെക്സ്റ്റ് പപ്പടം വട. മാഗി ടേസ്റ്റ് ഇല്ലല്ലോ. നമ്മളങ്ങനെ വടകര സ്റ്റേഷനിൽ എത്തിട്ടോ. നമ്മളവിടുന്ന് ടാക്സി എടുത്തിട്ടാ പോയെ. ക്രിസ്റ്റൽ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലായിരുന്നു നമുക്ക് റൂം എടുത്തു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല ഫുഡായിരുന്നു, അതുപോലെ നല്ല സർവീസായിരുന്നു, നല്ല റൂമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, നല്ല ഇഷ്ടമായി കേട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ നമ്മൾ ഐ ഡി പ്രൂഫും കാര്യങ്ങളും കൊടുത്തിട്ട് റൂം എടുക്കുകയാണ് കേട്ടോ. സൈഡിലാ അങ്ങനെ നമ്മള് എത്തിപ്പോയി. ദിജിഷ്ണ അവിടെ ഉണ്ട്, ശ്വേത ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ക്രിസ്റ്റൽ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്, വടകര സ്റ്റേഷന്റെ തൊട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്താന്ന് അറിയില്ല, ഇത് ഒളിഞ്ഞോക്കണു. അപ്പൊ കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ സ്നാക്സ് വന്നു, സാൻഡ്വിച്ചും ഫിഷ് ഫിംഗറും പറഞ്ഞു. പിന്നെ അവർക്ക് ജ്യൂസ് പറഞ്ഞു, പൈനാപ്പിൾ ജ്യൂസ് ജിഷ്ണയ്ക്ക്, മിനി ലൈമ ശ്വേതയ്ക്ക്. എനിക്ക് സൂപ്പാണ്, ഞാൻ പറഞ്ഞു ക്ലിയർ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കഴിക്കട്ടെ. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഫുഡിൻ്റെ സമയം ഡിന്നർ വിളിച്ചു പറഞ്ഞു. പ്ലെയിൻ റൈസ് ഞങ്ങൾക്ക് പ്രശ്നം നോൺ വേണ്ടാച്ചു. പ്ലെയിൻ റൈസ്, ചപ്പാത്തി, ദാൽ കിച്ചടി. യെസ്, ഇതിൻ്റെ ഫേവറേറ്റ് ആട്ടോ, ദാൽ കിച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാൽ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. പിന്നെ സ്ഥിരം നമ്മുടെ സൂപ്പ് സാധനങ്ങളൊക്കെയാണ് ഡിന്നർ കഴിക്കണം. എന്നിട്ടാണ് നാളെ നമ്മുടെ കിറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫുഡാണേ, നല്ല ഭക്ഷണമായിരുന്നു. അപ്പം ഞങ്ങളിനി പതുക്കെ ഡിന്നർ കഴിക്കട്ടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ എണീറ്റ് ഫ്രഷായി. ജിഷ്ണ എവിടെ? സേതമോൾ അവിടെ ചായ ഉണ്ടാക്കി കുടിക്കുന്നു. നമ്മുടെ ബ്രൈഡ് പോരും, നമ്മൾ ബ്രൈഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രൈഡിൻ്റെ പേര് ആമി എന്നാണ്, ആമി എന്നല്ല അമയ എന്നാണ് പേര്. പക്ഷെ ആമി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, 8 മണിയാകുമ്പോൾ എത്തും കേട്ടോ. നമുക്ക് ലേറ്റ് ആയിട്ടാ മുഹൂർത്തം. പിന്നെ നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിളും സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു വർദ്ധിച്ചു വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് 9:30 വരെയുള്ളൂ എനിക്ക് തോന്നുന്നു. ഇവർ പോയിട്ട് നമുക്കത് എടുത്ത് വരേണ്ടി വരും തോന്നുന്നു. അത് റൂം സർവീസ് അവൈലബിൾ അല്ലാന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇങ്ങനെ വർക്കിന് പോകുമ്പം നമുക്ക് അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാറില്ല. അപ്പം ചില കേസസ് അവർ കൊണ്ടുതരാറുണ്ട്, പക്ഷെ ഇവിടെ റൂം സർവീസ് അവൈലബിൾ അല്ല പറഞ്ഞു.
നമുക്ക് ബ്രൈഡ് എന്തെങ്കിലും മീറ്റ് ചെയ്യാം. കിറ്റൊക്കെ പതുക്കെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കട്ടെ, വരുമ്പോഴത്തേന് നമുക്ക് മേക്കപ്പ് തുടങ്ങണ്ടേ. അപ്പം ഇപ്പം എന്താ ബ്രൈഡ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രൈഡ് വന്നു കേട്ടോ. ആമി എത്തി, സാരി റോൾ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജയലക്ഷ്മി തന്നെ അവർ റോൾ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ആമീനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആമി വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയി, ഒരു 1 hour ലേറ്റ് ആയിട്ടാണ് വന്നത്. എന്നാലും നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തു വിട്ടു കേട്ടോ ആമീനെ. അപ്പം നമ്മുടെ ആമി വന്നു. ആമി അമയാന്നല്ല ശരിക്കും, ആ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആമി വന്നു, നല്ല റെഡ് കളർ സാരി കേട്ടോ, കണ്ടോ ചൊക്ക ചൊക്ക, എന്താ മിന്നണ ലൈറ്റ് ഇതിൽ, ചൊക്ക ചൊക്ക എന്നുള്ള സാരിയാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ലെൻസൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യട്ടെ, സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്ത് ഇടയിലിടയിൽ കാണിച്ചു തരാം അല്ലേ. ലെൻസ് വയ്ക്കില്ല നമ്മൾ, ഓക്കെ. ഐബ്രോസ് ഐബ്രോസ് എന്തായാലും ബ്രഷ് വേണതാ. ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഫേസ് കഴിഞ്ഞുകൊണ്ടിരിക്കണം. നോസ് ഒന്ന് ഞങ്ങൾ പതുക്കെ മുറിച്ചെടുക്കട്ടെ. കണ്ണെന്ന് തുറന്നേ, ഇങ്ങനെ കാണിച്ചേ. ഫേസ് കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ ഞങ്ങളുടെ ആമി സുന്ദരിയായി, സുന്ദരിയായി നീ ആമി പറയട്ടെ. അതെ, ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെൻസ് കളർ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം. നോക്കട്ടെ അല്ലേ, ചേച്ചി വരുമ്പോൾ ഉരിക്കുമോ ചിലപ്പോ എന്നൊക്കെ. നമുക്ക് എന്തായാലും സാരി ഡ്രീപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സാരി ഡ്രീപ്പ് ചെയ്യാം, നമുക്ക് ഞങ്ങൾ സാരി എടുത്തിട്ട് വരാം കേട്ടോ. നമ്മുടെ സാരി ഡ്രിപ്പിംഗ് കഴിഞ്ഞു, ഓർണമെന്റ്സ് ഇടിക്കുക. ഇവിടേക്ക് ഓർണമെന്റ്സ് ഇടിക്കട്ടെ കേട്ടോ. എന്നാൽ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വയ്ക്കാം. കാണാനില്ല ചേർക്ക് ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ. ഷേദപ്പുറം, ഞാനിപ്പുറം. എല്ലാറ്റും അടിച്ചോ, എന്നിട്ടൊന്നും കൂടെ സ്ട്രാൻസ് ഇട്ടിട്ടുണ്ടേ, അധികം ഇട്ടിട്ടില്ല. ഇത് മൈക്രോ സ്ട്രാൻസ് ഇട്ടിട്ടുള്ള, ഓക്കെ അല്ലേ. അപ്പുറം ഞാൻ കിട്ടും, അപ്പുറം ചെയ്ത് കിട്ടുന്നു. 1 hour ലേറ്റ് ആയിട്ട് വന്നു, 1 hour എല്ലാവരോടും പറയും ഞാനത്. ഞങ്ങളുടെ കറക്റ്റ് എപ്പോൾ കഴിയേണ്ടതെന്നറിയോ. ഒരു 1 hour നേരം വൈകി വന്നേക്കാ. സ്ലൈഡ് എടുത്തോട്ടാ, ഞങ്ങൾ ഇത് ബാക്കി കെട്ടിയിട്ട് കാണിച്ചുതരാം. പിന്നെ 2 hours മുടി ഒന്ന് മതി, ആർപ്പാടും വേണ്ട, ഒന്ന് മതിയാ. 2 hours നമ്മൾ കുറച്ച് നാച്ചുറലായിട്ട് തോന്നുക, 1 hour കുറച്ച് ആർട്ടിഫിഷ്യലാണ്. രസമല്ലേ ഇത് സെന്റർ. ആ പിന്നെന്താ, ഫുൾ ബാക്ക് എടുത്ത് പിന്നെന്താ, അതോ കാണിച്ചിരുന്നു. ഇത് ഭംഗിയുണ്ട് സെന്റർ. അത് നമ്മുടെ ട്രഡീഷണലി നമുക്ക് ഫുൾ ബാക്കും സെന്ററും തന്നെയാണ് അധികം ചെയ്യുക. ഈ ഗ്യാപ്പ് ഉള്ളത് ഫില്ല് ചെയ്ത് തരൂ കേട്ടോ. ഫ്രാൻസ് ഇടും നമ്മൾ, മതിയാ ബാക്ക് കൺഫേം. സെൻട്രൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു, കാരണം ബാക്ക് ഇടുമ്പോൾ ഈ ലൈനൊക്കെ ഭയങ്കരമായിട്ട് വേഗം ചോദിച്ചു, നമുക്ക് സമയമില്ല. അപ്പം കമ്പനിയുടെ മെട്ടേഷനും കേട്ടോ, ഇപ്പൊ ഓക്കെ ആയിട്ടാ. ലെൻസ് മാറ്റിട്ടോ ഞങ്ങള്,
വേണ്ട, ഞങ്ങളുടെ ബ്രൈഡിന്റെ റിവ്യൂ കിട്ടില്ല, ആദ്യം എല്ലാവരും പേടിക്കും. അതിന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ശരിയാക്കി കൊടുക്കും. നമ്മൾ ബ്രൈഡിന്റെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കും, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇത് ഓക്കെ ആയിട്ടുണ്ട്, സമാധാനമായി. ഫുൾ പേടി പൊക്കോളൂ കേട്ടോ. ഇനിയിപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് വരുമ്പോ അവരുടെ ഇതിൽ കാണുമ്പോഴേ നല്ലോണം പേടി പോകും. മെസ്സി ബ്രൈഡാണ് നമ്മൾ ചെയ്യണേ. കളറുടെ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി നല്ല മുടിയാണ് കേട്ടോ, പക്ഷെ നമ്മൾ എന്നാലും കളറുടെ എക്സ്റ്റെൻഷൻ വെക്കുമ്പോ അതിന്റെ ഒരു രസമല്ലേ. പിന്നെ ചേച്ചിയുടെ മോളുണ്ട്, ദാവണി കൊടുത്തിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കാണിച്ചിരുന്ന ഒരു സുന്ദരി മണിയായിട്ട് വരും. പിന്നെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് തരും, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. ഉണ്ണി ചെറിയ വാശിയിലാണ്, പക്ഷെ കുട്ടി മാമേനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഒരുങ്ങാൻ പോയി. ഞങ്ങളിപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാട്ടാ. വലുത് നല്ല പൂമ്പഴക്ക് വലുതാണ് കേട്ടോ നമുക്ക്, കാരണം ചെറുതുമ്പോ നിക്കില്ല. കുറച്ച് വെച്ചോളൂ, അധികം വെച്ചിട്ടില്ല. ചുട്ടിയൊക്കെ വെച്ചിട്ട് സമാധാനം. ഇനി പൊക്കോ, കുഴപ്പമില്ല. ബൈ ബൈ. അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു, കിറ്റൊക്കെ ഒതുക്കി, നമ്മൾ ലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ റൈസും ഫ്രൈഡ് റൈസും ആട്ടെ പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങിയായിരുന്നു. ജിഷ്ണൊന്നും ഉറങ്ങിയില്ല കേട്ടോ, ഞാനും ചേതയും ലൈറ്റ് ആയിട്ട് ഉറങ്ങിയില്ല. സദാ ജിഷ്ണു ദേ നിൽക്കണം, സേത ദേ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ പോവാണ്, എല്ലാം കെട്ടിപ്പറക്കി എടുത്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പോട്ടെ കേട്ടോ, 3:30 3:30 ഞങ്ങളുടെ ട്രെയിൻ. സമയം 3 മണി, ഞങ്ങൾ പോട്ടെ. ഇനി വീടെത്തിയിട്ട് വെറുതെ ഞങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു ബൈ ബൈ. അപ്പോൾ ചാച്ച വടകര ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ വീടെത്തി, ചപ്പറ ചിപ്രയിരുന്നു. ഇനി എന്താ പരിപാടി വെച്ചാൽ, കുളിച്ച് ഫ്രഷായി, കിറ്റ് ഒതുക്കി, നാളെ വർക്കുണ്ട്. നാളെ കഴിഞ്ഞാൽ പിന്നെ 3-4 ദിവസം ബ്രേക്കാണ്. അപ്പോൾ എല്ലാവരും വന്ന് കുളിക്കുന്നതിൻ്റെ അതിൻ്റെ എനിക്കും ബഹളമാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് അതിൽ പോയി ഫ്രഷായി, നാളത്തെ പരിപാടി നോക്കട്ടെ കേട്ടോ.